Hi friends, welcome to my channel Dreams of Backpackers. Okay, ഇന്ന് എൻ്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാച്ചി സിറ്റിയിൽ തന്നെ ഉള്ള ഒരു ഷ്രൈനിലോട്ടാണ്. അപ്പോൾ ഈ ഷ്രൈനിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ഓയ്വ എന്നറിയപ്പെടുന്ന മലയുടെ മുകളിലായിട്ടാണ് ഈ ഷ്രൈന് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ ജാപ്പനീസ് നാഷണൽ ട്രീ ആയിട്ടുള്ള ജാപ്പനീസ് സീഡർ ട്രീ അത് ഫുള്ള് ഇങ്ങനെ നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ട്രീസും വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഈ ജാപ്പനീസ് സീഡർ ട്രീയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദാണ്ട് 80 മീറ്ററോളം പൊക്കത്തിൽ ഇത് വളരും. അതുപോലെ തന്നെ അതിൻ്റെ ട്രങ്ക് ഭാഗം ഏകദേശം 4 മീറ്ററോളം വണ്ണമുണ്ടാവും. ഇപ്പോൾ ഇത് ഏതാണ്ട് 500 വർഷം പഴക്കമുള്ളത്. ഇപ്പോൾ 50 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 8.8 മീറ്റർ വണ്ണമുണ്ട്. അതുപോലെ തന്നെ ഈ ജയന്റ് ട്രീ അല്ലേ, ജാപ്പനീസ് സീഡർ ട്രീ എന്ന് പറയുന്നത്, ഇത് ഒരു ജയന്റ് അക്കോഷ്യ US കാണപ്പെടുന്ന അതിൻ്റെ ഒരു വകഭേദമാണ്. അതിൻ്റേതായ ഒരു വകഭേദമാണ്. അതുപോലെ തന്നെ സുഖി എന്നാണ് അറിയപ്പെടുന്നത് ജപ്പാനിലെ. ഇത് നാഷണൽ ട്രീ ആണ്. എല്ലാ വർഷവും ഒരു സീസണുണ്ട് ജപ്പാനിലെ. ആ സമയത്ത് എല്ലാവരും മാസ്ക് ധരിച്ച് നടക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളൻ അലർജി എന്ന് പറയുന്ന ഒരു അലർജി ടൈമാണത്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാവരും മാസ്ക് ധരിച്ച് നടക്കുന്നത്. ഈ പോളൻ അലർജിയെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ മെയിനായിട്ട് ഈ ട്രീ ആണ് എന്നാണ് ഞാൻ കേട്ടത്. കാര്യം ഇതിൻ്റെ ആ ഒരു വിത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇത് അന്തരീക്ഷത്തിലോട്ട് ഇത് പൊട്ടിച്ചുവിടുന്ന കുറച്ച് ഇതിൻ്റെ സീഡ്സ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പറന്ന് നടന്നിട്ടാണ് എല്ലാവർക്കും പോളൻ അലർജി ഉണ്ടാക്കുന്നത്. ഈ പോളൻ അലർജി വന്നു കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിക്കും, മൂക്കിങ്ങനെ മൂക്കിൽ നിന്ന് റണ്ണി നോയ്സ് ആ ഒരു രീതിയിൽ വരും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പം മുതൽ കാണുന്നതാണ് എല്ലാവരും മാസ്ക് ധരിച്ചു നടക്കുന്നത്. അപ്പോൾ ഈ മാസ്ക് ധരിക്കണതിന് പിന്നിലുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പോളൻ അലർജി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ആക്ച്വൽ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്നുള്ള ഡീറ്റെയിൽസ് എനിക്കിപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത കാര്യം നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസാണ് നമ്മൾ കണ്ടത്. അതിന് ചുറ്റും ഈ ഷ്രൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രണ്ട് ദേവന്മാരുടെ വിഗ്രഹമാണ് അവിടെ കണ്ടത്. എല്ലാം വളരെ നീറ്റ് ആൻഡ് ഡീസൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഗ്രീനറിയാണ്. ഞാൻ പറഞ്ഞ സീഡർ ട്രീ ഇല്ലേ, അതാണ്. അത് ആ ട്രീയാണ് ഫുള്ള് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഏജ് കുറവാണ്, എന്നാലും നല്ല പൊക്കമുണ്ട്. പിന്നെ റോഡ് ടാർ ചെയ്തതല്ല, ഒരു എന്താ പിന്നെ ചരല് പോലുള്ളതാണ്. അത് കാരണമാണ് ഞാൻ നടക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ട് ഉണ്ടാവണുണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ നാച്ചുറലിൻ്റെ സൗന്ദര്യം, അതും നാച്ചുറൽ സൗണ്ട്, അതും നിങ്ങളടുത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ ടെമ്പിളിൻ്റെ ഹിസ്റ്ററി പ്രകാരം ഞാൻ വായിച്ചത് 188 ഗോഡ്സിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിളാണ് എന്നാണ് ഞാൻ വായിച്ചത്. ഇവിടെ കാണുന്ന പല രൂപങ്ങൾക്കും നമ്മുടെ നാട്ടിലെ എന്താ പറയുക, കാവ്, സർപ്പക്കാവില്ലേ, സർപ്പക്കാവ് അവിടെ അങ്ങനെ അവിടെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയില്ലേ, അതുപോലത്തെ രൂപങ്ങളെല്ലാം പലതും കാണാൻ പറ്റി എനിക്ക്.
ഈ രൂപങ്ങൾ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ കാവാണോ ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊരു ക്ഷേത്രമാണ്. പിന്നെ ഇവിടുന്ന് ഇതിന് പുറകിലായിട്ട് വേറെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ പുറകിലുള്ള രണ്ട് ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഷ്രൈനിൻ്റെ മുന്നിലും ഒരു വാട്ടർ ടാങ്ക് കാണുമെന്ന്. അതായത് അവിടുത്തെ വെള്ളം എടുത്ത് നമ്മുടെ ശരീരവും മനസ്സും പ്യൂരിഫൈ ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പോൾ ഈ ഷ്രൈനിന് മുന്നിലും അങ്ങനെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കാണ് നമ്മൾ ഈ കാണുന്നത്. ഷിൻഡോ ഷ്രൈനിൽ പോയപ്പോൾ അവിടെ കണ്ടത് ക്ഷേത്രത്തിന് മുന്നിൽ മൂന്ന് തവളകളെയാണ്, തവളുടെ രൂപമാണ് കണ്ടത്. പക്ഷെ ഇവിടെ സിംഹത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്റ്റാച്ചു, രണ്ട് സ്റ്റാച്ചുവാണ് നമ്മൾ കാണുന്നത്. അത് എനിക്ക് തോന്നുന്നു ഷ്രൈനുമായിട്ട് വളരെയധികം ഈ സ്റ്റാച്ചുവിന് വളരെയധികം ബന്ധമുണ്ട്. ഈ തോരണങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നാടും ഒരു സർപ്പക്കാവുമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ഈ കുറച്ച് ഇങ്ങനെയുള്ള രൂപങ്ങളും ഇങ്ങനെയുള്ള എന്താ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമുക്ക് പണ്ട് കാലത്ത് കണ്ടു മറന്ന സിനിമ മെയിനായിട്ട് യോദ്ധ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്. ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറാണ്, കൺസ്ട്രക്ഷൻ രീതിയൊക്കെ വളരെ വളരെ പഴയ കൺസ്ട്രക്ഷൻ രീതിയാണ്. പക്ഷേ എല്ലാം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ഷേത്രത്തിനകത്തോട്ട് കടക്കുന്നില്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്യാനും അങ്ങനെയുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലേ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിനകത്ത് കടക്കുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എൻജോയ് ചെയ്യുക, ഇവിടുത്തെ നേച്ചർ എൻജോയ് ചെയ്യുക, നേച്ചർ സൗണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതാണ് സീഡർ ട്രീ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മൗണ്ട് ഓയ്വ സ്ഥിതി ചെയ്യുന്ന ഓയ്വ ഷ്രൈൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സ് നിങ്ങൾ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ അഭിപ്രായങ്ങളിലൂടെ എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോയുടെ ക്വാളിറ്റി ആയാലും ശരി തന്നെ, അവതരണം ആയാലും ശരി തന്നെ, ഇൻഫർമേഷൻ ആയാലും ശരി തന്നെ. അപ്പം എന്താ, കണ്ടതിന് നന്ദി, വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.